സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ യൂറോളജിസ്റ്റ് ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. യൂറോളജിസ്റ്റിന്റെ തസ്തിക ഒഴിവുണ്ടെങ്കിലും നിയമനം നടത്താത്തതാണ് രോഗികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ യൂറോളജിസ്റ്റിന്റെ തസ്തിക നിലവിലുണ്ടെങ്കിലും ഡോക്ടറുടെ സേവനം വർഷങ്ങളായി ഇവിടെ ലഭ്യമല്ല. ഇതുമൂലം യൂറോളജി സംബന്ധമായ രോഗമുള്ളവർ സ്വകാര്യ ആശുപത്രികളെയോ കോട്ടയം മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. യൂറോളജിസ്റ്റ് ഇല്ലാത്തതുമൂലം കഴിഞ്ഞ ദിവസം വെള്ളക്കയത്ത് നിന്നുവന്ന നിർധനനായ രോഗിക്ക് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടതായി വന്നു. 25 വർഷമായി തളർന്നു കിടക്കുന്ന രോഗിയാണ് ചികിത്സ തേടിയെത്തിയത്. മൂത്രം പോകുന്നതിന് വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ബ്ലീഡിംഗ് ഉണ്ടായിയാണ് ആശുപത്രിയിലെത്തുന്നത്. യൂറോളജിസ്റ്റ് ഇല്ലാത്തതുമൂലം ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കോട്ടയത്തിന് പോകാൻ നിർവാഹമില്ലാത്ത നിർധന രോഗി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും രക്തസ്രാവം നിയന്ത്രിക്കാനുള്ള മരുന്ന് വാങ്ങി തിരികെ പോവുകയായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് തൊടുപുഴ വന്ന വെള്ളിച്ചോറിന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആശുപത്രി ഞാൻ ഡോക്ടറൊന്നും നോക്കിയില്ല. അത് കാരണം എനിക്ക് കൊച്ചിന് ബ്ലീഡിങ് നിൽക്കാനായിട്ട് മരുന്ന് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാരിക്കോട് വന്ന് അത് തന്നെ വെള്ളിച്ചോറി തൊടുപുഴ വെള്ളിച്ചോറി വന്ന് ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള ഗുളിക അവിടുന്ന് കിട്ടി. അത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇത്തരത്തിൽ നിരവധി രോഗികളുള്ള സാഹചര്യത്തിൽ ജില്ലാ ആശുപത്രിയിൽ യൂറോളജിസ്റ്റിനെ അടിയന്തരമായി നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ രാഘവൻ, ആരോഗ്യമന്ത്രി, ജില്ലാ കളക്ടർ, DMO എന്നിവർക്ക് നിവേദനം നൽകി. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ അടിയന്തരമായി യൂറോളജിസ്റ്റിനെ നിയമിക്കണം. കഴിഞ്ഞ ദിവസം യൂറോളജിസ്റ്റ് ഇല്ല എന്ന കാരണത്താൽ നിർദ്ധനായ രോഗിക്ക് ചികിത്സ നിഷേധിച്ചു. മുള്ളരിങ്ങാട് വെള്ളക്കയത്തുള്ള സജീവൻ എന്നുള്ള രോഗിക്കാണ് ചികിത്സ നിഷേധിച്ചത്. കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം തളർന്നു കിടക്കുകയാണ്. മൂത്രസംബന്ധമായ രോഗവും ബ്ലീഡിങ്ങുമായിട്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. പ്രാഥമിക ചികിത്സ വരെ നൽകുവാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തയ്യാറായില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായി പ്രാഥമിക ചികിത്സ നൽകാമെന്ന് അവരെ അറിയിക്കുകയും എന്നാൽ അദ്ദേഹത്തോട് യൂറോളജിസ്റ്റ് ഇല്ല എന്ന കാരണത്താൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത്. എന്നാൽ നിർദ്ധനായ ആ രോഗി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഗുളിക വാങ്ങിച്ച് കഴിച്ച് രക്തസ്രാവത്തിന് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി യൂറോളജിസ്റ്റിനെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ നിയമിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും കളക്ടർക്കും DMOയ്ക്കുമൊക്കെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. നിരവധിയായ രോഗികളാണ് ഈ തൊടുപുഴ പ്രദേശത്ത് യൂറോളജിസ്റ്റുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കാണുവാനുള്ള നിരവധി രോഗികളുണ്ട്. തീർച്ചയായും അതിനുള്ള പരിഹാരം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളത്.